ഒമാൻ മലയാളീസ് ഇന്നത്തെ വാർത്തകൾ. വോയിസ് ഓഫ് ഒമാൻ, ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും. നമസ്കാരം. പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയാറ. ഇന്ന് ജൂലൈ 5 ഞായറാഴ്ച. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന 10 പേർ കൂടി മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ മൊത്തം മരണസംഖ്യ 203. 1177 പേർക്കാണ് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ മൊത്തം രോഗബാധിതർ 45106. 2992 പേർക്കാണ് പരിശോധന നടത്തിയത്. പുതിയ രോഗികളിൽ 969 പേരും സ്വദേശികളാണ്. 799 പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗമുക്തർ 26968. 59 പേരെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചപ്പോൾ 452 പേരാണ് ഇപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 116 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 17935 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. പുതിയ രോഗികളിൽ 368 പേർ മാത്രമാണ് മസ്കറ്റ് ഗവൺറേറ്റിൽ നിന്നുള്ളത്. ഇതോടെ മസ്കറ്റിലെ ആകെ രോഗികൾ 28846. മരിച്ചവരിൽ 132 പേരും മസ്കറ്റിൽ ചികിത്സയിലിരുന്നവരാണ്. തെക്ക് വടക്ക് ബാത്തിന ഗവൺറേറ്റുകളിലും 200 മുകളിൽ പുതിയ രോഗികളുണ്ട്. സീബിൽ തന്നെയാണ് ഇന്നലെയും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 66 പുതിയ രോഗികളുള്ള അമറാത്താണ് രണ്ടാം സ്ഥാനത്ത്. ബോഷറാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. നാലാമതുള്ള മത്രയിൽ 32 പുതിയ രോഗികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഒമാനിലെ കോവിഡ് ബാധയുടെ കേന്ദ്രമായി നേരത്തെ വിലയിരുത്തപ്പെട്ടിരുന്ന മത്രയിൽ മാർച്ചിന് ശേഷം ഇതാദ്യമായാണ് പ്രതിദിന രോഗികളുടെ എണ്ണം 100 താഴെ വരുന്നത്. കോവിഡ് വ്യാപനം പിടിതരാതെ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ കർക്കശ നടപടികളുമായി ആരോഗ്യവകുപ്പ്. വരും ദിവസങ്ങളിൽ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇതിനായി ആരോഗ്യ മന്ത്രാലയം പ്രത്യേക പരിശോധനാ സംഘങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇവർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്തുകയും ആരോഗ്യ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ തൽക്ഷണം നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. വ്യക്തികൾ പാലിക്കേണ്ട സുരക്ഷാ നടപടികൾക്ക് പുറമെ കോവിഡ് വ്യാപനം തടയുന്നതിനായി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോളിനും രൂപം നൽകിയിട്ടുണ്ട്. ഇത് രണ്ടും പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനാണ് പരിശോധന. മാസ്ക് ധരിക്കാത്തവർക്കുള്ള പിഴസംഖ്യ ഉയർത്തുന്നതും പരിഗണനയിലുണ്ട്. 2 ജൂലൈ അവസാനിച്ച 6 ആഴ്ചയ്ക്കുള്ളിൽ രോഗപകർച്ചയുടെ തോത് ഭയാനകമായ വിധത്തിലാണ് മാറിയതെന്ന് കഴിഞ്ഞ ദിവസം നടന്ന സുപ്രീം കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു. 9000 രോഗികളെന്നത് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. എല്ലാ സ്ഥാപനങ്ങളും പ്രതിരോധ നടപടികൾ പിന്തുടരണം. സർക്കാർ വകുപ്പുകളിലെയും സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിരോധ സുരക്ഷാ നടപടികളെക്കുറിച്ച് ബോധവാന്മാരാകണം. സുരക്ഷാ നടപടികൾ പാലിക്കാത്തവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. 150 യാത്രികരുമായി വേൾഡ് മലയാളി ഫെഡറേഷന്റെ 2-ാമത്തെ വിമാനം ഇന്ന് രാവിലെ 9:30 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും. ആദ്യ വിമാനം കഴിഞ്ഞ 2 ജൂലൈ കൊച്ചിയിലേക്കായിരുന്നു. ഈ 2 ചാർട്ടേഡ് വിമാനങ്ങൾക്കും നേതൃത്വം നൽകിയത് ഗ്ലോബൽ കോർഡിനേറ്റർ ഡോക്ടർ ജെ രത്നകുമാറും പ്രസിഡന്റ് അംബുജം രവീന്ദ്രനുമാണ്. സന്ദർശക വിസയിലുള്ള ഒമാനിലെ പ്രവാസികളുടെ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ കുടുംബ വിസയിലേക്ക് മാറാൻ കഴിയുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് ഈ തീരുമാനം. ഇതനുസരിച്ച് വിസിറ്റിംഗ് വിസയിലുള്ളവർക്ക് രാജ്യത്തിന് പുറത്തുപോകാതെ തന്നെ ഫാമിലി വിസയിലേക്ക് മാറാൻ സാധിക്കും. ഒമാനിൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നിശ്ചിത പ്രായപരിധിയിലുള്ള കുട്ടികൾ, ഒമാനി പൗരന്മാരുടെ വിദേശികളായ ഭാര്യ തുടങ്ങിയവർക്കാണ് വിസ മാറ്റി ലഭിക്കാൻ അർഹതയുള്ളവർ. കാലാവധി കഴിഞ്ഞ ടൂറിസ്റ്റ് വിസകൾക്ക് 15 ജൂലൈ ഫൈൻ ഈടാക്കില്ലെന്നും ആർഒപി അറിയിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം ലോക്ഡൌണിനെ തുടർന്ന് ഒമാനിൽ കുടുങ്ങിയവർ 15-ാം തീയതിക്കുള്ളിൽ നാട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ അവർ വിസ പുതുക്കേണ്ടതില്ല. 15-ന് ശേഷം ഒമാനിൽ തുടരണമെന്നുള്ളവർക്ക് സന്ദർശക വിസകൾ ആർഒപി വെബ്സൈറ്റ് മുഖേന പുതുക്കാവുന്നതാണ്. വിമാന സർവീസ് നിർത്തലാക്കിയതിനെ തുടർന്ന് ഒമാനിൽ കുടുങ്ങിയവർക്ക് 30 ജൂൺ സൗജന്യമായി തനിയെ വിസ പുതുക്കി നൽകിയിരുന്നു. സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്ക് 6 ജൂലൈ 8 ചാർട്ടേഡ് വിമാനങ്ങൾ സർവീസ് നടത്തും. സുനി സെന്റർ ചാർട്ടർ ചെയ്ത വിമാനം 6/11:55 കോഴിക്കോട്ടേക്ക് പുറപ്പെടുക. ടിക്കറ്റിന് 110 റിയാലാണ് നിരക്ക്. ടിക്കറ്റ് വിതരണം പുരോഗമിക്കുകയാണെന്ന് കൺവീനർ അബ്ദുൾ സലാം ഹാജി അറിയിച്ചു. അൽഫവാസ് ട്രാവൽസുമായി ചേർന്ന് കൈരളി ചാർട്ടർ ചെയ്ത വിമാനം 8-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുമെന്ന് ജനറൽ സെക്രട്ടറി പവിത്രൻ കാരായി പറഞ്ഞു. 110 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റുകൾ വേണ്ടവർ സലാല സെന്ററിലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ എതിർവശത്തുള്ള അൽഫവാസ് ട്രാവൽസ് ഓഫീസിൽ നിന്നും ടിക്കറ്റ് എടുക്കാവുന്നതാണ്.
വന്ദേ ഭാരതിന്റെ നിലവിലുള്ള ഘട്ടത്തിൽ സലാലയിൽ നിന്നും ഒരു വിമാന സർവീസും നടത്തുന്നില്ല. അതേസമയം നാട്ടിൽ നിന്നും തിരികെ മടങ്ങുന്നവർക്കുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞതായും സാമൂഹ്യ പ്രവർത്തകർ പറയുന്നു. കോവിഡ് ചികിത്സയ്ക്കായി നടത്തിവരുന്ന പ്ലാസ്മ ചികിത്സ സുരക്ഷാ ചികിത്സാ രീതിയാണെന്ന് ബദർസം ആശുപത്രിയിലെ പ്ലാസ്മ ചികിത്സാ വിഭാഗം തലവൻ ഡോക്ടർ ബഷീർ ആലിക്കാപറമ്പിൽ പറഞ്ഞു. കോവിഡിന് ശരിയായ ചികിത്സാ രീതി നിലവിൽ വരാത്തതിനാൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്ലാസ്മ ചികിത്സ നടത്തിവരുന്നത്. രോഗികൾക്ക് രക്തം നൽകുന്നത് പോലെ തന്നെയാണ് പ്ലാസ്മയും നൽകുന്നത്. മസ്കറ്റ് റേഞ്ച് ജമിയത്തിൽ മുവല്ലിൻ വാർഷിക ജനറൽ ബോർഡ് യോഗം ചേർന്നു. പ്രസിഡന്റ് ത്വാഹ ജിഫ്രി തങ്ങൾ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷക്കീർ ഫൈസി വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ പ്രസിഡന്റായി അബൂബക്കർ സിദ്ദിഖ് ദാഹിരിയെയും വൈസ് പ്രസിഡന്റായി ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ മൌലവിയെയും തെരഞ്ഞെടുത്തു. മത്രയിലെ മുതിർന്ന സ്വദേശി വ്യാപാര പ്രമുഖൻ മുഹമ്മദ് അബ്ദുൾ അൽ ബലൂഷി നിര്യാതനായി. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം വിശ്രമത്തിലായിരുന്നു ഇദ്ദേഹം. മത്ര സൂഖിൽ ദീർഘകാലമായി ചെരുപ്പ് കച്ചവടമായിരുന്നു ഇദ്ദേഹം നടത്തിവന്നിരുന്നത്. ഒമാനിൽ ജോലി ചെയ്യുന്ന എടപ്പാൾ സ്വദേശികൾ ഓൺലൈനിൽ ഒത്തുചേർന്നു. ഒമാനിലെ എടപ്പാളുകാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ഇടപ്പാളയം ഗ്ലോബൽ കമ്മിറ്റിയാണ് വെർച്വൽ മീറ്റ് സംഘടിപ്പിച്ചത്. പ്രവാസി പുനരധിവാസ പദ്ധതിയായ നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ് പ്രകാരം വായ്പ നൽകുന്നതിന് നോർക്ക റൂട്ട്സുമായി കേരള ബാങ്ക് ധാരണാപത്രം ഒപ്പുവച്ചു. നിലവിൽ പദ്ധതിയുമായി സഹകരിക്കുന്ന 15 ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ 4600 ശാഖകളിൽ പ്രവാസികൾക്ക് ലഭിക്കുന്ന സേവനം ഇനി മുതൽ കേരള ബാങ്കിന്റെ 769 ശാഖകളിൽ കൂടി ലഭ്യമാകും. 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്ക് 15% വരെ മൂലധന സബ്സിഡിയും കൃത്യമായ തിരിച്ചടവിന് ആദ്യ 4 വർഷം 3% പലിശ സബ്സിഡിയും നോർക്ക നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിജീവനത്തിനായി കൂടെയുണ്ട് എന്ന തലക്കെട്ടിൽ ഒഎസിസ് ഇൻകാസ് ഗ്ലോബൽ ഫോറം വെബിനാർ സംഘടിപ്പിച്ചു. വി ടി ബൽറാം MLA ഉദ്ഘാടനം നിർവഹിച്ചു. DM വിംസ് മെഡിക്കൽ കോളേജിനും അനുബന്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായി ചെലവഴിച്ച തുകയിൽ 250 കോടി രൂപ കേരള സർക്കാരിന് സംഭാവനയായി നൽകുമെന്ന് ഡോക്ടർ ആസാദ് മൂപ്പന്റെ കുടുംബം പറഞ്ഞു. മെഡിക്കൽ, നഴ്സിംഗ്, ഫാർമസി കോളേജുകളിലും അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും ഏറ്റെടുക്കുന്നതിലൂടെ പിന്നോക്ക ജില്ലയായ വയനാടിന്റെ ആരോഗ്യ സംരക്ഷണവും മെഡിക്കൽ വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്താൻ സർക്കാരിനെ പിന്തുണയ്ക്കുക എന്നതാണ് നിർദ്ദേശത്തിന്റെ ലക്ഷ്യം. എക്സ്ചേഞ്ച് റേറ്റ്. ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. ഒരു ഒമാനി റിയാലിന് 193.50 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ വിനിമയ നിരക്ക്. നിരക്കുകൾ മാർക്കറ്റ് വ്യതിയാനങ്ങൾക്ക് വിധേയം. ടുഡേസ് എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ബ്രോട്ട് ടു യു ബൈ പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച്. Weather reports. ഇന്ന് അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്. നാളെ അനുഭവപ്പെടാവുന്ന കൂടിയ ചൂട് 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്. തൊഴിൽ വാർത്ത. റൂവിയിലെ പ്രമുഖ മൊബൈൽ ഹോൾസെയിൽ ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട്. പരിചയസമ്പന്നർക്ക് മുൻഗണന. ബന്ധപ്പെടേണ്ട നമ്പർ 9654-8838. ബഹ്ലയിലെ വർക്ക്ഷോപ്പിലേക്ക് കാർ മെക്കാനിക്കിനെ ആവശ്യമുണ്ട്. ബന്ധപ്പെടേണ്ട നമ്പർ 9634-3138. ഗ്രാഫിക് ഡിസൈനിംഗിൽ പരിചയമുള്ള നിലവിൽ ഒമാനിൽ വിസിറ്റ് വിസയിലോ ജോലി നഷ്ടപ്പെട്ടതോ ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. 9713-2575. ഫ്ലവറിസ്റ്റിനെ ആവശ്യപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9252-1945. മൊബൈലിലുള്ള ഒരു ഓഫീസിലേക്ക് 2 ഓഫീസ് അസിസ്റ്റന്റുമാരെ ആവശ്യപ്പെടുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലൂടെ അപേക്ഷിക്കാവുന്നതാണ്. 0091-9108-299-162. എനിക്ക് ജീവിതത്തിൽ 3 കാര്യങ്ങളെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ. അവ 3 പുസ്തകങ്ങൾ മാത്രമാണ് എന്നുള്ള ടോൾസ്റ്റോയുടെ വാക്കുകളോടുകൂടി ഇന്നത്തെ ഒമാൻ വാർത്തകളിലൂടെ സമാപിക്കുകയാണ്. പുരുഷോത്തം ഖാൻജി എക്സ്ചേഞ്ച് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ ബുയാറ വീണ്ടും നാളെ ഇതേ സമയത്താവും. ഈ വാർത്താ ബുള്ളറ്റിനിലൂടെ നിങ്ങൾക്കും വാർത്തകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കാവുന്നതാണ്. ഇതിനായി ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. 9509-0690. എല്ലാവർക്കും ശുഭദിനം. നന്ദി. നമസ്കാരം.